ശസ്ത്രക്രിയക്കിടെ ശരീരത്തിൽ വല്ലതും മറന്നു വെക്കുക എന്നത് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ പതിവ് സംഭവമാവുകയാണ് ഇത്തവണ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഡോക്ടറിൻ്റെ ഗുരുതരമായ കൈപ്പിഴ സംഭവത്തിൽ ആരോഗ്യമന്ത്രിവിന് പരാതി നൽകിയിട്ടും പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ജൂലൈ ഇരുപത്തിനാലിലാണ് അജിഷയെ പ്രസവ ശസ്ത്രക്രിയക്കായി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ പ്രസവശേഷം സംഭവിച്ചതാവട്ടെ ജീവൻ പോലും അപകടത്തിലാക്കിയ കാര്യങ്ങളാണ് ഓപ്പറേഷന് ഉണ്ടായിരുന്നതിലും താഴെ അസാധാരണമാം വിധം ഹീമോഗ്ലോബിന്റെ അളവ് കുറയുകയും ശരീരം മുഴുവൻ നീര് വന്ന് വീർക്കുകയും ചെയ്തു ഒരു കുപ്പി രക്തം നൽകിയിട്ടും ശരീരാവസ്ഥയിൽ മാറ്റമുണ്ടായില്ല സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാവുന്നത് തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് വയറ്റിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നായിരുന്നു അജിഷയെ ചികിത്സിച്ച ഡോക്ടർ ജെയിൻ ജോസഫിൻ്റെ മറുപടി തുടർന്ന് ജൂലൈ ഇരുപത്തിയേഴിന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പ്രസവശേഷം സംഭവിക്കുന്ന സാധാരണ സംഭവമാണിതെന്ന അലംഭാവം എന്ന് പറഞ്ഞ മറുപടി ആയിരുന്നു ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്നാണ് അജിഷയുടെ കുടുംബം ആരോപിക്കുന്നത് പിന്നെ ഈ ഡോക്ടർ നമ്മളോട് പറയുന്നത് ഈ ഇതിനശേഷിക്കും മുമ്പുള്ള ഒരു ടെസ്റ്റും ചെയ്തിട്ടില്ല ഡോക്ടർ പറയുന്നത് അവളുടെ ബോഡി ക്ലോട്ടാകാൻ സാധ്യതയുള്ള ബോഡിയാണെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മളെ അറിയിക്കണം നമ്മളെ അറിയിച്ചിട്ടില്ല ഈ ഡോക്ടർ അങ്ങനെ ഒരു ബോഡിയാണെന്ന് ഈ ഡോക്ടറിന് മനസ്സിലായെങ്കിൽ അവരെന്ത് പ്രിക്കോഷനാണ് സമയത്ത് എടുത്തത് അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഇഷ്യൂ വരത്തില്ലായിരുന്നല്ലോ അതും പോരാഞ്ഞ് ഇത് നമ്മളെ ഈ ടെസ്റ്റ് ഇവർ ഏത് ടെസ്റ്റ് ചെയ്താണ് നമുക്ക് ഈ കൊച്ചിന് ഈ പ്രശ്നം ഉണ്ടായത് അതായത് ബ്ലഡ് ടെസ്റ്റ് ക്ലോട്ട് ആവാൻ പറ്റിയ ഒരു ബോഡിയാണിതെന്നുണ്ടെങ്കിൽ അത് എന്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഇറയിക്കേണ്ടേ ഈ പത്ത് മാസമായിക്കോട്ടെ ഒരു തൈറോയിഡോ ഒരു ഷുഗറോ ബി പി അങ്ങനെയുള്ള ബ്ലഡ് ക്ലോട്ടായി എന്ന് പറയുമ്പോൾ ഈ നീർക്കെട്ട് എന്ന് പറയുമ്പം ആ ഡോക്ടർ ഈ ജെയിൻ എന്ന് പറയുന്ന ഡോക്ടർ എന്തായിരുന്നു പ്രതികരണം നമ്മളോട് വളരെ കൂളായിട്ടാണ് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഹോസ്പിറ്റൽ വണ്ടാരം ഹോസ്പിറ്റൽ നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ല അവിടെ അത്രയും മൂന്ന് ഇങ്ങനെ പറഞ്ഞു ഒത്തിരി സർജന്മാരും മറ്റ് ഗാനകോളേസ്റ്റാണ് നമ്മളോട് കാരണം പറഞ്ഞില്ല നമുക്ക് പറയത്തില്ല അവൾ ഇത്രയും നീര് വെച്ച് വീങ്ങിയിരിക്കുന്നത് നമ്മൾ ടെൻഷനായി നമ്മളോട് ഇന്ന കാരണം കൊണ്ടാണെന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ബ്ലഡ് ക്ലോട്ടായി ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവളോട് പറഞ്ഞത് ബ്ലഡ് കയറ്റിയിടുന്നതുകൊണ്ട് കുറയുന്നുണ്ട് അല്ല ബ്ലഡ് കുറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ബ്ലഡ് കയറ്റാനായിട്ട് കൊണ്ടുപോവാണെന്നാണ് അവളോട് പറഞ്ഞത് അപ്പോൾ ഇനി അവളുടെ മാനസികാവസ്ഥ ഇതാക്കി പറഞ്ഞതാകും പക്ഷേ നമ്മളോട് പറഞ്ഞ കാര്യം ഇന്നതുപോലെയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവിടെ ഡോക്ടർമാർ ഒത്തിരി പേരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് അവരെന്താണെന്ന് വെച്ചാൽ തീരുമാനമെടുത്തോളും അതിനേക്കാളൊന്നും പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആ ഇത് ഉള്ളിൽ കിടക്കുന്ന അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ മാറിക്കോളും ഒന്നും മൂത്രത്തിക്കൂടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊയ്ക്കോളും ആ വിഷയം പക്ഷേ ഇവിടെ വന്നെടുത്ത എം ആർ സ്കാനിലാണ് സംഭവിച്ചത് നമ്മൾ പറഞ്ഞത് അവർ പറഞ്ഞ ഇതിനകത്ത് ഉൾപ്പെട്ട വേസ്റ്റ് എന്താണെന്ന് ഇങ്ങനെ സർജിക്കൽ ടൈമിൽ ഉണ്ടാകുന്ന ഒരു വേസ്റ്റിനകത്ത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം പ്രതികരിച്ചത് അല്ലാതെ ബ്ലഡ് മാത്രം ഈ പറയുന്ന ബ്ലഡിനെ ഒന്നൊന്നും കൊണ്ട് കിടന്നതുകൊണ്ട് മാത്രമല്ലാന്ന് ഇവിടുത്തെ ഡോക്ടർ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു അത് പറഞ്ഞില്ലേ ഇല്ല ജയം പറഞ്ഞത് ജെയിൻ ഡോക്ടർ ജെൻ ഡോക്ടർ പറഞ്ഞത് എന്നോട് എന്നോട് ലാസ്റ്റ് സംസാരിച്ചത് ഞാനൊരു പറഞ്ഞാൽ ഇത് നമ്മുടെ ഓപ്പറേഷൻ ടൈമിൽ ഒറ്റ സൈസേറിയൻ ചെയ്ത സമയത്ത് ഉള്ളിലൊത്തും ബ്ലഡ് പോകാം പുറത്തോട്ട് പോലും ഉള്ളിൽ കിടക്കുന്ന ബ്ലഡ് അടിയിലോട്ട് ഈ ഗർഭപാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പാളി പോലെ അവർ പറഞ്ഞ സെയിം ഇട്ട സ്ഥാനമാണ് ഞാൻ പറയുന്നത് പാളി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതങ്ങ് അവിടെ ചെന്ന് മരുന്ന് കഴിക്കുമ്പോഴത്തേക്കിനും അവിടുത്തെ ഡോക്ടർ ഇവിടുത്തെ ഇവിടുന്നേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് അല്ലേ ഇവിടെ കുറേ ഡോക്ടർമാരും സർജൻമാരും ഇവിടെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നത് ഇരുപത്തിയഞ്ചാം തീയതി ആയപ്പോഴേ ഫുള്ള് നീരായി ഫുള്ള് നീരായി ഇരുപത്തി ആറാം തീയതി ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് ബ്ലഡ് കയറ്റി ഇരുപത്തി ഏഴാം തീയതി ഞങ്ങളെ വണ്ടാനത്തും വിട്ടു ഒരു മാസത്തോളം ഞങ്ങൾ വണ്ടാനത്തായിരുന്നു ഈ പത്ത് കുഞ്ഞിൻ്റെ നൂലുകെട്ടേ ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞാ അത് നൂലുകെട്ട് പോലും ഞങ്ങൾ ഇവിടെ വച്ചാണ് നടത്തിയത് ഇപ്പോഴും എനിക്ക് രണ്ട് മിനിറ്റ് നിൽക്കുമ്പോഴും നടുവേദനയാണ് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു നടുവേദനയാണ് എനിക്ക് നടക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് ഇതെല്ലാം ഒരു ആദ്യത്തെ എന്തോ സിസ സിസേറിയലൂടെ തന്നെ സംഭവിച്ചതെന്ന് വ്യക്തമാണ് കാരണം ഞങ്ങളെല്ലാം ഞങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട് ഞങ്ങളിപ്പോൾ എത്ര പേരെ കാണിച്ചു അവരെല്ലാം പറയുന്നുണ്ട് സർജറിക്ക് ശേഷം ഓഗസ്റ്റ് ആറിനായിരുന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയ കണ്ടെത്തിയതാവട്ടെ ഇരുപത്തിനാലിന് നടത്തിയ പ്രസവ ശസ്ത്രക്രിയയിൽ ഉണ്ടായ ഗുരുതര പിഴവ് വയറ്റിൽ നിന്ന് പുറത്തെടുത്തത് മെഡിക്കൽ വേസ്റ്റ് ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് പൊതുവേ മെഡിക്കൽ വേസ്റ്റ് എന്ന് കണക്കാക്കുന്നത് പ്രസവശേഷം രക്തം കട്ട പിടിക്കാനും ശരീരം മുഴുവൻ നീര് വന്ന് വീർക്കാനും കാരണമായത് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജെയിൻ ജോസഫിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഗുരുതര പിഴവാണെന്നാണ് കുടുംബം പറയുന്നത് കുടുംബങ്ങൾക്ക് ആശ്രയമാകുന്ന സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ നിന്ന് ആവർത്തിക്കുമ്പോൾ ജനങ്ങൾ എന്തു വിശ്വസിച്ച് ഇത്തരം കേന്ദ്രങ്ങളിൽ പോകുമെന്ന ചോദ്യം നിലനിൽക്കുകയാണ്